നമസ്കാരം. തിരൂരിൽ ഇത്തവണ ആര് ജയിക്കും? അഭിപ്രായം പറയാൻ പറ്റില്ല. രണ്ടു കൂട്ടരും നല്ല കാര്യങ്ങൾ പറയണ്ട. കുർക്കോളി സാഹിബ് ജയിക്കും. ലീസ് വരുന്നതാണ് നമുക്കൊക്കെ ഒരു കാര്യം. തിരൂര് കുർക്കോളി ഇടതുപക്ഷം തന്നെ വരണം. ആ ഭാഗത്തേക്കാണെങ്കിൽ മറ്റാൾക്ക് നല്ല സാധ്യത ഉണ്ട്. ഈ ഏരിയയിലേക്കാണെങ്കിൽ ഇല്ലി ഗഫൂറിനാണ് സാധ്യത കൂടുതൽ. രണ്ടും കണക്ക് തന്നെയാണ്. ഇടതു വന്നാലും വലതു വന്നാലും വികസനം കണക്ക് തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ടിവി ന്യൂസ് നടത്തിയ പ്രത്യേക അഭിപ്രായ സർവേ പ്രകാരം ഇത്തവണ തീപാറുന്ന പോരാട്ടം തന്നെയാണ് തിരൂരിൽ നടക്കാൻ പോകുന്നത്. ഏതായാലും ഒരു കാര്യത്തിൽ തർക്കമില്ല, ഇത്തവണയും കനത്ത പോരാട്ടം നടക്കുന്നത് UDFഉം LDFഉം തമ്മിലാണ്. ഇരു സ്ഥാനാർത്ഥികളെയും ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഇരുവരുടെയും പ്രത്യേകതകളും പ്രവൃത്തി പരിചയവും ഒക്കെയാണ് TVN ന്യൂസ് ഈ വീഡിയോയിലൂടെ തിരൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. സിറ്റിംഗ് സീറ്റായ UDFൽ നിന്ന് തന്നെ തുടങ്ങാം. തിരൂരിലെ ജനങ്ങൾക്ക് സുപരിചിതനായ കുറുക്കോളി മൊയ്തീനാണ് ഇത്തവണ UDFന്റെ അഥവാ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. നിയമസഭയിലേക്ക് ഇത് ഈ 62-കാരന്റെ കന്നി പോരാട്ടമാണ്. LDFന്റെ കാര്യത്തിലാകട്ടെ, കഴിഞ്ഞ തവണ മത്സരിച്ച് 7000 വോട്ടിന് പിന്നിലായ ഗഫൂർ പി ലില്ലീസ് തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. തിരൂരിലെ ജനങ്ങൾക്ക് സുപരിചിതനായ വ്യക്തിത്വം തന്നെയാണ് ഗഫൂർ പി ലില്ലീസ്. ഇനി ഇരുവരുടെയും പ്രവൃത്തി പരിചയം നമുക്കൊന്ന് പരിശോധിക്കാം. UDFന്റെ സ്ഥാനാർത്ഥിയായ കുറുക്കോളി മൊയ്തീനിൽ നിന്ന് തുടങ്ങാം. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ്, കമ്മ്യൂണിറ്റി ഡയാലിസിസ് സെന്റർ കൺവീനർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ ഒരു പ്രത്യേകത, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയത് കർഷക സംഘമാണ്. തികഞ്ഞ കർഷകൻ കൂടിയായ കുറുക്കോളി മൊയ്തീൻ ഒരു സാധാരണക്കാരൻ എന്ന ലേബലിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. MSF സംസ്ഥാന സെക്രട്ടറി, യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളും ശ്രീ കുറുക്കോളി മൊയ്തീൻ വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഗഫൂർ പി ലില്ലീസ് ആകട്ടെ, കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, ലോക കേരള സഭാംഗം, കേരള സ്റ്റേറ്റ് പ്രവാസി ക്ഷേമ സഹകരണ സംഘം സെക്രട്ടറി, തിരൂർ ബ്ലോക്ക് പ്രവാസി ക്ഷേമ സഹകരണ സംഘം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. SFI കോളേജ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ശ്രീ ഗഫൂർ പി ലില്ലീസ് പഠനകാലത്തു തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതിൽ ഒരു പ്രത്യേകത, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായായിരിക്കും LDFഉം UDFഉം തിരൂർ സ്വദേശികളെ, അതല്ലെങ്കിൽ മണ്ഡലത്തിലെ വോട്ടർമാരെ തന്നെ കളത്തിലിറക്കുന്നത്. രണ്ടുപേർക്കും ഒരുപോലെ പ്രവൃത്തി പരിചയമുണ്ട്. ഇരുവരും ജനസമ്പതരുമാണ്. രണ്ട് തിരൂരുകാർ തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ഇനി ഇരുവരുടെയും വിദ്യാഭ്യാസ യോഗ്യത ആകട്ടെ, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അറബിക് കോഴ്സിൽ ഡിപ്ലോമയാണ് ശ്രീ കുറുക്കോളി മൊയ്തീന്റെ വിദ്യാഭ്യാസ യോഗ്യത. എന്നാൽ ശ്രീ ഗഫൂർ പി ലില്ലീസ് നിയമ ബിരുദധാരിയാണ്. ഇരുവരും തമ്മിൽ തീപാറുന്ന പോരാട്ടമാണ് തിരൂരിൽ നടക്കുന്നത്. 10 വർഷം മുമ്പ് തനിക്ക് ലഭിച്ച സീറ്റ് വിട്ടുകൊടുത്ത സാധാരണക്കാരനായ കർഷകനും 25,000 വോട്ടിന്റെ ലീഗ് ഭൂരിപക്ഷത്തെ 7,000 വോട്ടിലേക്ക് കുറയ്ക്കാൻ സാധിച്ച അഡ്വക്കേറ്റ് കൂടിയായ ഗഫൂർ പി ലില്ലീസും തമ്മിലുള്ള ഈ ജനകീയ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. എങ്കിലും ജനങ്ങളിൽ നിന്ന് ഞങ്ങളൊരു അഭിപ്രായ സർവേ നടത്തുകയുണ്ടായി. തിരൂരിലെ ജനങ്ങൾ കൂടുതലായി പറഞ്ഞ ആ പേര് ആരുടേതാണ്? കാത്തിരിക്കാം ഒരു ദിവസം കൂടി. അഭിപ്രായ സർവേയുടെ പൂർണ്ണരൂപം അടുത്ത ദിവസം TVN ന്യൂസിൽ മാത്രം. സ്റ്റേ ട്യൂൺഡ്.